കേരളത്തിലെ ഏറ്റവും വലിയ മണ്ഡലങ്ങളിലൊന്നാണ് മണ്ണാർക്കാട്. ആദിവാസികളും പിന്നോക്ക ജനവിഭാഗങ്ങളും ഏറെയുള്ള പ്രദേശം. മണ്ണാർക്കാടിന്റെ കാലങ്ങളായുള്ള പ്രശ്നങ്ങളിലൊന്നാണ് കുടിവെള്ളക്ഷാമം. ഇത് പരിഹരിക്കാനാണ് മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ പ്രഥമ പരിഗണന നൽകിയത്. അതിൽ പ്രധാനമാണ് 8 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മണ്ണാർക്കാട് തെങ്കര സമഗ്ര കുടിവെള്ള പദ്ധതി. പദ്ധതി യാഥാർത്ഥ്യമായതോടെ മണ്ണാർക്കാട് നഗരപ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാനായി. ഇതുകൂടാതെ അട്ടപ്പാടി, അലനല്ലൂർ, തച്ചനാട്ടുകര എന്നിവിടങ്ങളിലും കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കാനായി. മണ്ഡലത്തിലെ കൂടുതൽ മേഖലയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനു വേണ്ടിയുള്ള രണ്ടാം ഘട്ടത്തിനായി 70 കോടി രൂപയുടെ പ്ലാൻ കിഫ്ബിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുമുണ്ട്. ഈ കാണുന്ന ഇതെല്ലാം 8 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചതാണ്. ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന പഴയ കുടിവെള്ള പദ്ധതിക്ക് പകരം അതിൻ്റെ നവീകരണവും അതോടൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലൂടെ ട്രീറ്റ് ചെയ്ത് വെള്ളം കൊടുക്കുന്ന സംവിധാനവും പൈപ്പുകളൊക്കെ മാറ്റി ഇങ്ങനെ ഈ മണ്ണാർക്കാട് സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായി. ഇനി 2ാം ഘട്ടം 3 പുതിയ ടാങ്കുകളും അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഈ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാൻ 70 കോടി രൂപയുടെ ഒരു പ്ലാൻ കിഫ്ബി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. വേറെയും 2 കുടിവെള്ള പദ്ധതികൾ, അട്ടപ്പാടി കുടിവെള്ള പദ്ധതിയും അലനല്ലൂർ കോട്ടോപ്പാടം പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള കുടിവെള്ള പദ്ധതികളും കിഫ്ബിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതും പ്രാരംഭ ഘട്ടത്തിലാണ്, തീരുമാനമായിട്ടില്ല. കിഫ്ബിയിൽ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂനത അതാണ്, ഒരുപാട് സമയമെടുക്കുന്നു എന്നുള്ളതാണ്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി കിഫ്ബിയിൽ നിന്നും 156 കോടി രൂപയാണ് ഇതുവരെ പാസ്സായിട്ടുള്ളത്. ഇതിൽ 93 കോടി രൂപയും നീക്കിവച്ചത് അട്ടപ്പാടി ചുരം റോഡ് നവീകരണത്തിന് വേണ്ടിയാണ്. പ്രകൃതി ഭംഗി ഏറെയുള്ള അട്ടപ്പാടി മലനിരകളിലേക്കുള്ള ഏകഗതാഗത മാർഗമായ നെല്ലിപ്പുഴ മുതൽ ആനക്കട്ടി വരെയുള്ള റോഡ് നവീകരണത്തിന് അനുമതി ലഭിച്ചത് വികസന വഴിയിലെ നാഴികക്കല്ലാണ്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 93 കോടി രൂപ ചെലവിൽ ആനമോളി മുതൽ മുക്കാലി വരെയുള്ള ചുരം റോഡ് ഉൾപ്പെടെ നവീകരിക്കാനുള്ള പദ്ധതിക്കാണ് അനുമതിയായത്. മഴ പെയ്താൽ മണ്ണിടിഞ്ഞ് അട്ടപ്പാടിയിലേക്കുള്ള യാത്രാമാർഗം തടസ്സപ്പെടുന്നത് ഇതിലൂടെ പരിഹരിക്കാൻ കഴിയും. 3 റീച്ചുകളിലായാണ് റോഡ് നിർമ്മാണം. നെല്ലിപ്പുഴ മുതൽ ആനമോളി വരെ റീച്ച് 1ലും, ആനമോളി മുതൽ കൽക്കണ്ടി വരെ 2ാം റീച്ചിലും, കൽക്കണ്ടി മുതൽ തമിഴ്നാട് അതിർത്തി വരെയുള്ള റോഡ് നവീകരണം 3ാം റീച്ചിലുമാണ് പൂർത്തിയാക്കുക. 1ാം റീച്ചിന്റെ പ്രവൃത്തി ഉടൻ തുടങ്ങുമെന്ന് MLA പറയുന്നു. മുക്കാലി ചുരം റോഡ് വീതികൂട്ടലിന് വനഭൂമി ഉൾപ്പെടെ ആവശ്യമായതിനാൽ അതിനുള്ള നടപടിക്രമം പുരോഗതിയിലാണ്. അതേസമയം അട്ടപ്പാടി ബദൽ റോഡ് നടപ്പാക്കുന്നത് നീണ്ടുപോവുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അട്ടപ്പാടി റോഡ് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇതന്നെയാണ് അവസ്ഥ. ഗവൺമെന്റുകൾ മാറി മാറി വരുന്നു എന്നല്ലാണ്ട് ഇതുവരെ ആ റോഡിന് യാതൊരു മുക്തിയും കിട്ടിയിട്ടില്ല. പ്രത്യേക ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ, ഒരു മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ റോഡ് എവിടെയെങ്കിലും ഇടിയും, ബ്ലോക്കാവും. 3-4 ദിവസത്തേക്ക് വണ്ടി അങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല. പിന്നെ ഇതാ ഈ കോവിഡ് സമയമായതുകൊണ്ട് ഈ രോഗികളെ കൊണ്ട് പോകേണ്ടത് 70 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഇവിടുന്ന് റെഫർ ചെയ്യുക. ആ 70 കിലോമീറ്റർ ഇവിടുന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും രോഗി ഏകദേശം ടയർഡായിരിക്കും. ചുരം ഇറങ്ങുമ്പോഴുള്ള ഒരു പ്രശ്നം കാരണം രോഗി ഭയങ്കര ടയർഡായിട്ടും, പിന്നെ ഗർഭിണികളെ അവിടേക്കായിരുന്നു കുറച്ച് കാലം വരെ അവിടേക്കാണ് റെഫർ ചെയ്തിരുന്നത്. മിക്ക അതിൽ മരണം വരെ സംഭവിച്ചിട്ടുള്ളൊരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. അട്ടപ്പാടിയിലേക്ക് പോകുന്ന 53 കിലോമീറ്ററുള്ള ചുരം റോഡ്, അതും അതിൻ്റെ 1st റീച്ചിന് മാത്രമാണിപ്പോൾ അനുമതിയായി പ്രവർത്തി തുടങ്ങാവുന്നൊരു ഘട്ടത്തിലെത്തിയിട്ടുള്ളത്. വലിയ കാല ദൈർഘ്യം ഉണ്ടാകുന്നു എന്നുള്ളത്. പിന്നെ MES കോളേജ് പയ്യനടം റോഡ് കിഫ്ബിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അതുപോലെ തന്നെ മണ്ണാർക്കാട് കോങ്ങാട് റോഡും കിഫ്ബിയിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. കിഫ്ബി തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്നൊരു കാര്യമാണ്, അതിന് 3 റീച്ചായി പ്രവർത്തനം തുടങ്ങുന്നു. ഇവിടുന്ന് നെല്ലിപ്പുഴ മുതൽ ആനമൂളി വരെ 1, അത് കഴിഞ്ഞ് ഒരു സ്ട്രക്ചർ, അത് കഴിഞ്ഞ് 3ാമത്തെ സ്ട്രക്ചർ. ഇങ്ങനെ 3 സ്ട്രക്ചർ പ്രവർത്തനം വളരെ പെട്ടെന്ന് തുടങ്ങും എന്ന് പറഞ്ഞ് കേൾക്കുന്നതല്ലാതെ അട്ടപ്പാടിക്കാരെ സംബന്ധിച്ച് അത് യാതൊരു തരത്തിലും അത് ഉപയോഗപ്രദമായിട്ടില്ല, അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പാലക്കാട് വിദ്യാഭ്യാസ ജില്ല വിഭജിച്ച് മണ്ണാർക്കാട് കേന്ദ്രമായി പുതിയ ജില്ല രൂപീകരിക്കാനായത് മേഖലയുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ആക്കം കൂട്ടി. 15 സ്കൂളിന് പുതിയ കെട്ടിടവും 12 സ്കൂളിന് ശുചിമുറിയും പണിതു. 16 സ്കൂളിന് ബസ് അനുവദിച്ചു. കിഫ്ബിയിലൂടെ മണ്ഡലത്തിലെ 9 സ്കൂളുകളുടെ നവീകരണത്തിന് 27 കോടി രൂപയുടെ അനുമതിയാണ് ലഭിച്ചത്. ഒട്ടുമിക്ക സ്കൂളുകളുടെയും നവീകരണ പ്രവർത്തനങ്ങൾ 60% പൂർത്തീകരിക്കാനായി. ഇതുകൂടാതെ കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ മികച്ച സ്ഥാനമുള്ള കല്ലടി ഹൈസ്കൂളിൽ സിന്തറ്റിക് ട്രാക്ക് പണിതു.
അലനല്ലൂർ ഗവൺമെന്റ് സ്കൂളിൽ മൾട്ടി സ്പോർട്സ് സ്റ്റേഡിയം ഒരുക്കി. അട്ടപ്പാടി രാജീവ് ഗാന്ധി മെമ്മോറിയൽ കോളേജ് കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവിഴാംകൂന്ന് സ്ഥാപിച്ച രാജ്യത്തെ ആദ്യ പൗൾട്രി കോളേജ് തുടങ്ങിയവയെല്ലാം വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളാണെന്ന് MLA അവകാശപ്പെടുന്നു. 10 സ്കൂളുകൾ മികവിൻ്റെ കേന്ദ്രമാക്കാൻ കിഫ്ബിയിൽ അനുമതിയായി, ടെൻഡറായി. 4 സ്കൂളുകളുടെ പണി 60% പൂർത്തിയായിട്ടുണ്ട്. മറ്റുള്ള സ്കൂളുകളുടെയൊക്കെ പണി ആരംഭിക്കുന്നു. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മേഖലയിലും ഇപ്പം മണ്ണാർക്കാട് പുതിയ വിദ്യാഭ്യാസ ജില്ല കൊണ്ടുവന്നു. മണ്ണാർക്കാട് വിവിധ സ്കൂളുകളിൽ പുതിയതായി +2 കോഴ്സുകൾ വന്നു. UP സ്കൂളുകൾ വരെ ഞങ്ങൾ ഹൈസ്കൂളാക്കിയിട്ടും പിന്നീട് ഹയർ സെക്കൻഡറി ആക്കിയിട്ടും ഈ കാലയളവിൽ അപ്ഗ്രേഡ് ചെയ്തു. മണ്ഡലത്തിൽ കഴിഞ്ഞ 5 കൊണ്ട് 50 ഗ്രാമീണ റോഡുകളാണ് പണിയാനായത്. 37 crore കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച MES കോളേജ് പയ്യനടം റോഡും മണ്ണാർക്കാട് കൊങ്ങാട് റോഡും ഇതിൽ ഉൾപ്പെടുന്നു. മണ്ണാർക്കാട്ടെ ഗതാഗത കുരുക്കിന് കാരണമായിരുന്ന ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കുന്തിപ്പുഴ പാലം 9.5 crore മുടക്കി വീതി കൂട്ടി നിർമ്മിക്കാനായത് മണ്ഡലത്തിലെ വികസന നേട്ടങ്ങളിൽ എടുത്തു പറയേണ്ടതാണ്. പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് കുന്തിപ്പുഴ പാലമാണ്. നമ്മുടെ മണ്ണാർക്കാടിനുണ്ടായിരുന്ന ഒരു പ്രയാസം തന്നെ കുന്തിപ്പുഴയിലൊരു വീതി കുറഞ്ഞ പാലമായിരുന്നു, ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലം. ആ പാലത്തോട് വേറൊരു പാലം കൂടി കൂട്ടിച്ചേർത്ത് ഇപ്പം നല്ല വീതിയുള്ള പാലമായി. ഈ ടൗണിൻ്റെ വികസനം പൂർത്തിയായി. ടൗൺ ഒരു കുരുക്കായി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹൈവേയിൽ വലിയൊരു ഗതാഗത കുരുക്ക് എപ്പോഴും രൂപപ്പെടുമായിരുന്നു. അതിന് മാറ്റമുണ്ടായി. മണ്ഡലത്തിലെ പ്രധാന ആതുരാലയങ്ങളായ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയുടെയും അട്ടപ്പാടി കോട്ടത്ര ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെയും നവീകരണമാണ് മറ്റൊന്ന്. തലപരിമിതിയിൽ വീർപ്പുമുട്ടിയിരുന്ന ആശുപത്രികളിൽ പുതിയ കെട്ടിടമുയർന്നു. 5 crore വിനിയോഗിച്ച് കോട്ടത്ര ആശുപത്രി 100 കിടക്കകളുള്ള സൗകര്യത്തിലേക്ക് ഉയർത്തി. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ 3 crore വികസനം കൊണ്ടുവന്നു. എന്നാൽ മണ്ഡലത്തിൽ സ്ഥായിയായ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ആദിവാസി അട്ടപ്പാടി മേഖലയിൽ ഇനിയും ഗതാഗത സൗകര്യങ്ങൾ എത്തിയിട്ടില്ലാത്ത, ഞങ്ങൾ ഇതിനകം 20 പ്രധാന റോഡുകൾ കൊണ്ടുവന്നു. ഇനിയും എത്തിയിട്ടില്ലാത്ത ചില സ്ഥലങ്ങളിലേക്ക് അങ്ങനെ 1-2 റോഡുകളുടെ അനിവാര്യതയുണ്ട്. അതുപോലെ തന്നെ 2 പാലങ്ങളുടെ അനിവാര്യതയുണ്ട്. മണ്ണാർക്കാടും ഇപ്പോൾ കുന്തിപ്പുഴക്ക് കുറുകെ ഒരു പാലം മാത്രമാണുള്ളത്. മണ്ണാർക്കാട് കുന്തിപ്പുഴക്ക് കുറുകെ 2 പാലങ്ങൾ കൂടി വരേണ്ടതുണ്ട്. അതിനും ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ട് വച്ചിട്ടുണ്ട്. അട്ടപ്പാടി ഉള്ള മേഖലകളിലെ സമസ്തമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊന്നും ഇതുവരെയും സാധിച്ചിട്ടില്ല. അത് മാത്രമല്ല, അവിടുത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. മുമ്പുണ്ടായിരുന്ന അട്ടപ്പാടിയിലെ കോട്ടത്തറ ആശുപത്രിയും അഗളിയിലെ താലൂക്ക് ആശുപത്രിയും, മുമ്പുണ്ടായിരുന്ന അട്ടപ്പാടിയിലെ ചില്ലിംഗ് പ്ലാന്റും, മുമ്പുണ്ടായിരുന്ന പാലങ്ങളും മറ്റും അല്ലാതെ പുതിയതായി ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിന് കുറേ കാർഷിക രംഗത്തും അവരുടെ പുതിയ വീടുകൾ നിർമ്മിക്കേണ്ട കാര്യത്തിലൊക്കെ ചില പദ്ധതികൾ കൂടി കൊണ്ടുവന്ന് ആദിവാസി ജീവിതവും കൂടുതൽ കൂടുതൽ പുരോഗമനപരമാക്കി മാറ്റുന്നതിന് വേണ്ടി അവരുടെ ആ പൈതൃകത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ചില വികസന പദ്ധതികളും വരണം. അട്ടപ്പാടിയിലെ കോളേജിന് കുറേ കൂടി വികാസമുണ്ടാവണം. പുതിയ പുതിയ കോഴ്സുകൾ ഉണ്ടാവണം. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള തന്നെ കുട്ടികളെ കൂടുതൽ ആകർഷിക്കാനുള്ള ചില പദ്ധതികൾ ഉണ്ടാവണം. ഇതൊക്കെയാണ് പുതുതായി ഉണ്ടാകണമെന്നാണ്. അത്തരം സംഭവങ്ങളും ചർച്ചകളും നടക്കുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിചാരിച്ചു കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു അട്ടപ്പാടിയിലേക്ക് ഷോർട്ട് കട്ട് റോഡ്, കാഞ്ഞിരത്തും നേരെ പോയി കയറുന്ന റോഡെന്നൊക്കെ പറഞ്ഞ സമയത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളായിരുന്നു. അതൊന്നും ഇവിടെ നടപ്പായില്ല. കിഫ്ബിയും അതിൻ്റെ മദർ ഡിപ്പാർട്ട്മെൻറ്റുകളും, ഇപ്പോൾ കിഫ്ബി കുടിവെള്ളത്തിൻ്റെ ഒരു പദ്ധതി ഏറ്റെടുക്കുമ്പോൾ മദർ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിയാണ്, ജലവിഭവ വകുപ്പാണ്. വിദ്യാഭ്യാസമാകുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പാണ്. PWD റോഡാകുമ്പോൾ PWD. ഇവർ തമ്മിൽ പല വിഷയത്തിലും പൊരുത്തക്കേടുകളും തർക്കങ്ങളും ഒക്കെ വരുമ്പോൾ പദ്ധതികൾ വല്ലാതെ വൈകുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അട്ടപ്പാടി മിനി സിവിൽ സ്റ്റേഷൻ, ഊരുകളുടെ വികസന പദ്ധതികളുടെ ഭാഗമായി 2000 വീടുകളുടെ വൈദ്യുതീകരണം, ആദിവാസികളുടെ കാർഷിക വിളകൾ വിപണനം ചെയ്യാനുള്ള അട്ടപ്പാടി മിലറ്റ് വില്ലേജ് പദ്ധതി എന്നിവ MLA ഉയർത്തിക്കാണിക്കുമ്പോൾ പക്ഷേ ഒട്ടുമുക്ക ഊരുകളിലെയും ഗതാഗത പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിക്കാനായിട്ടില്ല. വന്യജീവി ആക്രമണം തടയാൻ 50 km സൗരോർജ്ജ വേലി സ്ഥാപിച്ചെങ്കിലും ശാശ്വത പരിഹാരമുണ്ടാക്കാനാവാത്തത് പ്രതിസന്ധിക്കിടയാക്കുന്നു.